അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേശു ക്രിസ്തു വിജയ നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനം അറിയിക്കുകയാണ്. 101-ാമത്തെ സഭായോഗത്തിൽ അതിൻ്റെ ആരംഭം മുതൽ പരിശുദ്ധമാവിൻ്റെ വലിയ വ്യാപാരം തിരിച്ചറിയുവാൻ സർവകൃപാലോചന ദൈവം സഹായിച്ചു. ഈ സമാപന സന്ദർഭത്തിൽ നിങ്ങളറിയിപ്പ ദൈവമിനെ ഏൽപ്പിച്ച ദൂതിലേക്ക് പ്രവേശിക്കുകയാണ്. 2 തിമൊഥെയൊസ് 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യമാണ്, വേഗത്തിൽ എൻ്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കുക. 2 തിമൊഥെയൊസ് 4:13 വാക്യം, ഞാൻ ത്രോവേഴ്സിൽ കർപ്പോസിൻ്റെ പക്കൽ വിച്ഛേദിച്ചു പോന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. 2 തിമൊഥെയൊസ് 4:21 വാക്യം, ശീതകാലത്തിന് മുമ്പേ വരുവാൻ ശ്രമിക്കുക. ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിൻ്റെ ഹെഡിങ് ശീതകാലത്തിന് മുമ്പേ വരിക. അപ്പോസ്തലനായ പൗലോസ് ഏറ്റവും ഒടുവിൽ എഴുതിയ ലേഖനമായിട്ടാണ് 2 തിമൊഥെയൊസ് നമുക്ക് മനസ്സിലാക്കുന്നത്. റോമിലെ 2-ാം കാരാഗ്രഹവാസ കാലത്ത് 67 ഈ ലേഖനം എഴുതി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തൻ്റെ 1-ാമത്തെ കാരാഗ്രഹവാസം റോമിലെ കാരാഗ്രഹവാസത്തിൽ 1-ാമത്തെ പ്രാവശ്യം അദ്ദേഹം വീട്ടുതടങ്കലിലായിരുന്നു. 2-ാമത്തെ പ്രാവശ്യം ഇരുട്ടും തണുപ്പും നിറഞ്ഞ കാരാഗ്രഹത്തിൽ അദ്ദേഹം അടയ്ക്കപ്പെടുവാനായിട്ടിടയായിത്തീരുന്നു. 1-ാമത്തെ തടവ് തനിക്ക് അല്പം റിലാക്സേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ 2-ാമത്തെ തടവ് ഇരുട്ടും ശൈത്യവും നിറഞ്ഞ വളരെ സംഘർഷമായ ഒരു അന്തരീക്ഷമായിരുന്നു. അവിടെ അദ്ദേഹം ലേഖനം എഴുതുകയാണ്. ആ ഇരുട്ടിലിരുന്നുകൊണ്ട് അദ്ദേഹം ലേഖനം എഴുതുകയാണ്. അവിടെ ദുഷ്പ്രവൃത്തിക്കാൽ ഒരുവിനെ പോലെ അദ്ദേഹത്തെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. മറ്റ് തടവുകളോടൊപ്പം തന്നെ ഏതോ വലിയ പാതകം ചെയ്ത നിലയിലാണ് നീറോ ചക്രവർത്തി അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാൻ റെഡിയായി തീർന്നത്. റോമാനഗരം മുഴുവൻ പുതുക്കിപ്പണിയാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. നീറോ ചക്രവർത്തി അദ്ദേഹം ശില്പകലാ വിദഗ്ധനായതുകൊണ്ട് എല്ലാവരും റീമോൾഡ് ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അതുകൊണ്ട് ചേരി പ്രദേശങ്ങളെല്ലാം തീ വെച്ച് നശിപ്പിച്ച ശേഷമായിട്ട് റീബിൽഡ് ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും തീയിടുകയും ചെയ്തു. തീയിട്ടപ്പോൾ ആളുകളെല്ലാം കൊല്ലപ്പെടുകയും വലിയ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ ജനവികാരം അദ്ദേഹത്തിന് എതിരായി തീർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫെയിം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ കുറ്റം മുഴുവൻ അദ്ദേഹം ക്രിസ്ത്യാനികളുടെ മേൽ ഓട്ടോമാറ്റിക്കായിട്ട് ചാരുവാനിടയായി തീർന്നു. ക്രിസ്ത്യാനികൾ ആണ് ഇതിൻ്റെ കാരണക്കാരെന്ന് വരുത്തി തീർക്കുവാൻ നീറോ ചക്രവർത്തി ശ്രമിക്കുകയും സകല ക്രിസ്ത്യാനികളെയും തടവിലാക്കാനും കൊല്ലാനും തുടങ്ങി. ജനവികാരം ക്രിസ്ത്യാനികൾക്കെതിരായപ്പോൾ ക്രിസ്ത്യാനികളുടെ ആളുകൾക്ക് ഭയങ്കര എതിരുണ്ടായി. അവർ ലീഡറായിരുന്ന പൗലോസിനെ പിടിച്ച് അതിശക്തമായ തടവിൽ ആക്കാനിടയായി തീർന്നു. ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ പൗലോസ് ജയിലിൽ അടയ്ക്കപ്പെടാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി ശക്തനായി നിന്ന ഇതുപോലെ ദേവദാസൻ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പൗലോസിൻ്റെ അവസാന ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞാണ് വായിക്കാനിടയായിട്ടുള്ളത്. തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിയാണ്. നീണ്ട വർഷങ്ങൾ കർത്താവിന് വേണ്ടി അധ്വാനിച്ച ഒരു ധീര പോരാളിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. റോമ സാമ്രാജ്യത്തിൻ്റെ 4 ദിക്കിലും സുവിശേഷം അറിയിക്കുവാൻ ദൈവം തനിക്ക് പ്രത്യേകമായ കൃപ കൊടുത്തു. റോമൻ റോഡുകൾ കൂടെ 10,000-ക്കണക്കിന് മൈലുകൾ സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവ ഭാഗ്യം നൽകി. ശരീരത്തിലും മനസ്സിലും കാലങ്ങൾ വരുത്തിയതായ അനവധി ദുഃഖങ്ങളുടെ ഭാരങ്ങൾ അദ്ദേഹം പേറുവാനിടയായി തീർന്നു. ഏകാന്തതയും ശൈത്യവും ക്ഷീണവും അദ്ദേഹത്തെ ശരീരത്തിന് വളരെ തളർച്ച ഉണ്ടാക്കാനായിട്ട് ഇടയായിത്തീരുന്നു. ഈ മരണത്തിലേക്ക് താൻ നീങ്ങുന്നു എന്ന് തനിക്ക് മനസ്സിലായി. തൻ്റെ ലേഖനത്തിൽ അവസാനം പറയുകയാണ്, എൻ്റെ മരണസമയം അടുത്തിരിക്കുകയാണ്. ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയത്തക്കോണം തൻ മരണത്തിലേക്ക് നീങ്ങുന്നു എന്ന് തനിക്ക് മനസ്സിലായി. നീറോ തന്നെ കൊല്ലും, തൻ രക്തസാക്ഷിയെ മരിക്കേണ്ടി വരും എന്ന് തനിക്ക് മനസ്സിലായി. ഞാൻ ഓട്ടമോടി അവസാനിപ്പിച്ചു എന്ന് താൻ എഴുതത്തക്കോണമായി താൻ എൻഡിലേക്ക് നീങ്ങുകയാണ്, അവസാന സമയത്തേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം രക്ഷപ്പെട്ട പോലൊന്നും ഈ പ്രാവശ്യം രക്ഷപ്പെടത്തില്ലെന്ന് പൗലോസിന് മനസ്സിലായി. അതുകൊണ്ട് അകത്ത് പ്രത്യാശ നിർഭരമായ ഒരു അനുഭവത്തിലൊക്കെ നീങ്ങാനായിട്ട് എത്തിയിരുന്നു. ഈ സന്ദർഭത്തിൽ അപ്പസ്തലനായ പൗലോസ് തൻ്റെ നിജപുത്രനായ തിമൊഥെയൊസിന് എഴുതുകയാണ്, മകനെ തിമൊഥെയൊസേ, നീ വേഗത്തിൽ എൻ്റെ അടുക്കൽ വരണം.
രണ്ടാമതായി ഞാൻ കർപ്പൂസിന്റെ അടുക്കൽ വെച്ചിട്ട് പോയ എന്റെ പുസ്തകങ്ങൾ ചർമ്മലിഖിതങ്ങൾ വിശേഷാൽ പതപ്പെ നീ കൊണ്ടുവരണം. പിന്നെ തീർന്നില്ല, ശീതകാലത്തിന് മുമ്പേ നീ എൻ്റെ അടുക്കള വരണം. ഒരാൾ മരിക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും അവസാനം പറയുന്ന വാക്കുകൾക്ക് വളരെ വിലയുണ്ട്. നമ്മളൊരു പൗലോസിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ കാണുന്ന ഒരു കപ്പൽ പ്രഭുവായിട്ടാണ് കാണുന്നത്. കപ്പൽ പ്രഭുവായിട്ട് ആരംഭിച്ച തൻ്റെ ശുശ്രൂഷകള് ഏറ്റവും ഒടുവിൽ വരുമ്പോൾ ഒരു പുതപ്പിൽ അവസാനിക്കുന്ന നമ്മൾ കാണുകയാണ്. ഒരു കാലഘട്ടത്തിൽ അവസാനിക്കുന്നതായി നമ്മൾ കാണുകയാണ്. പലപ്പോഴും പല ആളുകളും നമ്മൾ കേട്ടതുപോലെ പുതപ്പിൽ തുടങ്ങി കപ്പലിൽ അവസാനിക്കുന്ന പ്രോസ്പെക്ട് തിയോളജിയുടെ കാലത്താണ് നമ്മൾ വസിക്കുന്നത്. പക്ഷേ അതിലൊക്കെ മാതൃകയായി നമ്മുടെ പൗലോസ് കപ്പലിൽ തുടങ്ങി പുതപ്പിൽ അവസാനിപ്പിക്കുന്ന ഒരു ജീവിതം. ഞാൻ ഇന്നലെ ഈ വചനം നിങ്ങൾ ധ്യാനിച്ചപ്പോൾ ഈ വചനം പ്രസംഗിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കരുതി കണ്ണുകൾ നിറഞ്ഞാണ് ഈ വചനം ധ്യാനിപ്പാനായിട്ട് ഇടയാക്കുന്നത്. ജീവിതത്തിലെ സഹായസന്ധിയിൽ കൊട്ടിഘോഷിച്ചൊരടക്കവും അതിനോട് ചേർന്നുള്ള കുറച്ച് പൊങ്ങച്ചങ്ങളും കേട്ട് ഒരു ഗ്രാൻഡ് അടക്കം കിട്ടി പോകുന്നതാണോ പൗലീസെ? നിനക്ക് ആരുമില്ലാത്തവനായി ഏകനായി അനാഥനായി ഒരു ജയിലിനകത്ത് നീ അടയ്ക്കപ്പെട്ട അനുഭവത്തിലായി തീർന്നില്ലേ? സാധാരണ ആളുകൾ മരിക്കാൻ നേരം പിള്ളേർക്കെല്ലാം വിൽപ്പത്രം എഴുതി വെച്ച് എൻ്റെ ഇന്ന വസ്ത്രത്തിൻ്റെ മൂത്ത മോനും കൊടുക്കാം, ഇളയ ഇന്ന വസ്ത്രത്തിൻ്റെ ഇളയ മോനും കൊടുക്കാം, ബാങ്ക് ബാലൻസ് ഇളയ നടുവത്തെ മോനും കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് വിൽപ്പത്രം എഴുതി വെച്ച് മരിക്കുമ്പോൾ പൗലീസിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്കുകൾ അവൻ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അവൻ പറയാണ്, എൻ്റെ പുതപ്പിങ് കൊണ്ടു തരണമേ, എനിക്ക് അതിഭയങ്കരമായ തണുപ്പാണ്, തീർന്നില്ല, എൻ്റെ പുസ്തകങ്ങൾ അവിടെ ഉണ്ട്, അതൊന്ന് കൊണ്ടുവരണമേ, ഈ ജയിലിൽ ഞാനൊന്ന് വായിക്കട്ടെ, ചർമ്മലിഖിതങ്ങളുണ്ട്, അതൊന്ന് കൊണ്ടുവരണേ, ഞാനൊന്ന് വായിക്കട്ടെ. എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മാതൃകാപരമായി എൻ്റെയാണ് പ്രിയമുള്ളവർ പൗലീസിന് കർത്താവ് നൽകിയത്. ഇതിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കണം. അവസരങ്ങൾ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നില്ല. ആവശ്യ സമയത്ത് അത് എത്തിയില്ല എങ്കിൽ പ്രയോജനമില്ല എന്ന് പൗലീസിന് മനസ്സിലായി. ആവശ്യപ്പെട്ട പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും ശീതകാലത്തേക്ക് ഉപകരിക്കാനുള്ളതാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിന് തണുത്ത് വരച്ചു കിടക്കുന്ന പൗലീസിന് ആ പുതപ്പ് വളരെ അത്യാവശ്യമായിരുന്നു. അത് ഇപ്പോൾ അത്യാവശ്യമുള്ള കാര്യമാണ്, അത് പിന്നല്ല, ഇപ്പോൾ തന്നെ ആവശ്യമുള്ള കാര്യമാണ്. രണ്ടാമതായി, ഇവിടെ വെച്ച് ഉപയോഗിക്കേണ്ടതായ കാര്യങ്ങൾ അങ്ങേ ലോകത്തെ ആവശ്യമില്ല. ഇപ്പോൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ലഭിച്ചേ മതിയാകുള്ളൂ. തൻ്റെ നിര്യാണകാലം മരിച്ചിരിക്കാൻ അതുടനെ ആവശ്യമുണ്ട് എന്ന് പൗലീസിന് മനസ്സിലായി. മൂന്നാമത്തെ കാര്യം, ശീതകാലമാകുന്നതോടെ മെഡിറ്റേറിയൻ കടലിലുള്ള യാത്രാ കപ്പലുകൾ ഓട്ടം നിർത്തും. അതുകൊണ്ട് തിമത്യോസെ നിനക്ക് പെട്ടെന്ന് വരാൻ പറ്റത്തില്ല, അത് ഓട്ടം നിർത്തുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളുമായി നീ ഓടി എത്തണമെന്ന് അപ്പോസ്തലനായ പൗലീസ് തിമത്യോസിനോട് എഴുതി അറിയിക്കുകയാണ്. ഒരു കാര്യം ഓർക്കുക, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യാനായിട്ട് കഴിയുന്നെങ്കിൽ മാത്രമേ പ്രിയമുള്ളവർ ക്രിസ്ത്യ ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. പല ആളുകളും ഒത്തിരി ഒത്തിരി പ്ലാനുകളും പദ്ധതികളും ഉണ്ട്, പക്ഷേ അത് ശ്വാസം പോകുന്നതിന് മുമ്പേ അത് ചെയ്തു തീർക്കാനുള്ള സമയമാണ്. നമ്മളോട് പലരും ബന്ധപ്പെടാറുണ്ട്. അല്പം മുമ്പ് പ്രിയപ്പെട്ട ബാബുചെറിയാൻ പാസ്റ്റർ പൗലീസിൻ്റെ കാര്യം തന്നെയാണ് ഫിലോമേനുമായുള്ള ബന്ധത്തിൽ പറഞ്ഞത്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്യുക, നാളത്തേക്ക് മാറ്റിവെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെയെല്ലാം പരാജയത്തിന് കാരണമായി തീരും. മണ്ണക്കടക്കിൽ കിടക്കുമ്പോൾ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് ഇച്ഛാഭംഗമുണ്ടാകാൻ പാടില്ല. പല ആളുകളും ഒത്തിരി പ്ലാനുകളും പദ്ധതികളുമുണ്ട്, പക്ഷേ ജീവിതത്തിലെ സഹായസന്ധിയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം മാറ്റിവെച്ചിട്ട് ഒന്നുമില്ലാത്തവരായി വെറും കയ്യോടെ പോകാനുള്ള ചിന്തയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളോട് ഞാൻ വചനം സംസാരിക്കുമ്പോൾ ഈ മഹാമാരിയുടെ കാലത്ത് എനിക്ക് പറയാനുള്ള കാര്യം, ദൈവം നിങ്ങളെക്കുറിച്ച് എന്താണോ ഉദ്ദേശിച്ചത്, എന്താണോ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും, അത് ഭൗതികമായി വല്ലതുമൊക്കെ കാട്ടിക്കൂട്ടുകയും പടുത്തുയർത്തുകയുമല്ല, പിന്നെയോ ദൈവത്തിന് വേണ്ടി ചിലതെല്ലാം ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ നമുക്ക് വേണ്ടി എന്തു ചെയ്തു എന്നുള്ളതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തു ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിലെ തിക്കിലും തിരക്കിലും പെട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാൻ മറന്നു പോകുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. ഡോക്ടർ ക്ലാരൻസ് സി മാർക്കൻഡി എന്ന് പറയുന്ന ഫിലേലിഫിയയിലുള്ള ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്, അദ്ദേഹം
അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അവിടെ ഒരു പാസ്റ്റർ വന്ന് ഈ വചനം പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കാനായിട്ട് ഇടയായിത്തീരുന്നു. ആ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ കാര്യം പറഞ്ഞു, നീ ചെയ്യാനുള്ള കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യണം എന്ന് പറയാൻ ഇടയായിത്തീരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ കുറ്റബോധമുണ്ടായി. തൻ്റെ അമ്മയുമായി താൻ ബന്ധപ്പെട്ടിട്ട് നാളുകളായിരുന്നു. ഈ വചനം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ക്രിയ ചെയ്തു. അദ്ദേഹം തൻ്റെ അമ്മയ്ക്ക് ഒരു കത്ത് അയച്ചു, അമ്മേ, അമ്മയ്ക്ക് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, ശീതകാലത്തിന് മുമ്പേ ചെയ്യാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ എത്രയും വേഗം വരുന്നതായിരിക്കും എന്ന് അവൻ കത്തയച്ചു. കത്ത് അയച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവന് ടെലഗ്രാം കിട്ടി. വീട്ടിൽ നിന്ന് ടെലഗ്രാം, അമ്മ സീരിയസ് ആണെന്നാണ്. അവൻ അതിവേഗം പറഞ്ഞ് അമ്മയുടെ അടുക്കൽ ചെന്നപ്പോൾ അമ്മ വായു വലിച്ച് കിടക്കുകയാണ്, മരണത്തിൽ അടുത്ത് കിടക്കുകയാണ്. അവൻ ചെന്ന് അല്പ നിമിഷം കഴിഞ്ഞപ്പോൾ അമ്മയെ എന്നെ വിളിച്ച്, അമ്മ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അമ്മ മാറ്റപ്പെടുമ്പോൾ അമ്മയുടെ തലയുടെ കീഴിൽ അവൻ അയച്ച കത്ത് ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ആ കത്ത് കണ്ട് അവൻ്റെ ഹൃദയം പൊട്ടി തകർന്നു പോയി. എങ്കിലും അവൻ ഇങ്ങനെ ആശ്വസിച്ചു, ആ പാസ്റ്റർ പ്രസംഗം കൊണ്ട് എനിക്ക് അവസാന സമയം അമ്മ മരിക്കുന്നതിന് മുമ്പെങ്കിലും വന്ന് കാണാനായിട്ട് കഴിഞ്ഞല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണമേ. നിങ്ങൾ അമേരിക്കയിലോ ഗൾഫിലോ യു കെയിലോ എയർലൈനിലോ ഏത് സ്ഥലത്തും ആയിക്കൊള്ളട്ടെ, ഒരുപക്ഷെ ജോലിയിലും തിരക്കും വേദനയൊക്കെയും ആയിരിക്കും, പക്ഷേ നിങ്ങളുടെ അപ്പനും അമ്മയും ഈ നാട്ടിൽ കാത്തിരിക്കുന്നുണ്ട്. എൻ്റെ മോനെന്ന് വന്നാൽ, എൻ്റെ മോളെന്ന് വന്നാൽ, ഒരു വാക്കൊന്ന് പറഞ്ഞാൽ പല ആളും മരിച്ചിട്ട് വന്ന് ആഘോഷപൂർവ്വമായി അടക്കം നടത്താൻ ശ്രമിക്കുകയാണ്. ദയവായി അതിനകത്ത് വലിയ കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ കടന്നു വന്ന് രണ്ടാഴ്ചയെങ്കിലും കൂടെ താമസിച്ച് അപ്പനെ അമ്മയെ ശുശ്രൂഷിക്കാൻ കഴിയുന്നെങ്കിൽ അത് പൗലുസ് പറഞ്ഞ പോലെ മരിക്കുന്നതിന് മുമ്പ് ഉള്ള ഒരു ശുശ്രൂഷയാണ്. അത് മറന്നു പോകല്ല പ്രിയമുള്ളവർ. നമ്മളും പ്രായമാകും, നമ്മളും മരിക്കും. അതുകൊണ്ട് ഓർക്കുക, വളരെ ശ്രദ്ധയോടുകൂടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ തയ്യാറാകണം. അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം കൊണ്ട് ഒരു പറയുന്ന ചില ആളുകളൊക്കെ ഘോരഘോരം പ്രസംഗിക്കും, വലിയ വാക്ചാതീരമൊക്കെ പറയും, സാഹിത്യമൊക്കെ പറയും, ജീവിതത്തിൽ ഒന്നും പ്രാവർത്തികമാക്കത്തില്ല. നമ്മളെ ചെയ്യേണ്ട കാര്യം നമ്മളെ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്താൽ മാത്രമേ ദൈവത്തിന് പോലും പ്രസാദമുണ്ടാകത്തുള്ളൂ. എൻ്റെ ഒരു കസിൻ്റെ ഫാദറെ കഴിഞ്ഞ ദിവസം മരിക്കാനിടയായി തീർന്നു. ആ പിതാവിൻ്റെ മകളെ അമേരിക്കയിൽ നിന്ന് ഒരു ആറുമാസം മുമ്പേ നാട്ടിൽ കടന്നു വന്ന് ഒരു മാസം അവധിയെടുത്ത് ആ പിതാവിനെ ശുശ്രൂഷിച്ചു. 97 വയസ്സുള്ള ആ പിതാവിനെ ശുശ്രൂഷിച്ചിട്ട് സന്തോഷത്തോട് മടങ്ങിപ്പോയി. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്, അത്ര നല്ല ബോധമുണ്ടായല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞ ദിവസം ആ പിതാവ് മരിച്ചപ്പോൾ വീണ്ടും വന്ന് അടക്കത്തിൽ പങ്കെടുത്തു. അടക്കത്തിൽ ആ സഹോദരി പറയുകയാണ്, എൻ്റെ അപ്പനെ ഞാൻ ഒരു മാസം ശുശ്രൂഷിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. പ്രിയമുള്ളവരെ, വാചകം ഫിറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്, പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ഒരു ശീതകാലം വരുമെന്ന് ഉറപ്പാണ്. മരങ്ങളുടെ വളച്ച നിന്ന് ഇലകൾ കൊഴിയും എന്നുള്ള കാര്യം സത്യമാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ദുഃഖിക്കേണ്ടതായിട്ട് വരും. കൊയ്ത്തു കഴിഞ്ഞു, ഫലശേഖരം കഴിഞ്ഞു, ഞാനോ രക്ഷിക്കപ്പെട്ടില്ല എന്ന് ഇരമ്യ പ്രവചനം 8:20 വാക്യത്തിൽ കാണുകയാണ്. ഏപ്രിൽ മെയ് മാസത്തിലാണ് ഗോതമ്പ് യവം കൊയ്ത്ത് ഇസ്രയേലിൽ നടക്കുന്നത്. ഒക്ടോബർ മാസത്തിലാണ് ഒലിവ് വിളവ് കിട്ടുന്നത്. പ്രിയമുള്ളവരെ, ഈ രണ്ട് വിളവുകൾ കിട്ടിയിട്ട് ഏപ്രിൽ മെയ്യില് ഗോതമ്പ് യവം കൊയ്ത്ത്, ഓഗസ്റ്റ് സെപ്റ്റംബറിലെ അത്തി മുന്തിരി മാതളം തുടങ്ങിയവയുടെ ഫലശേഖരം, ഒക്ടോബർ മാസത്തിൽ ഒലിവിൻ്റെ വിളവ്. ഇത്രയും വിളവുകൾ എടുത്തിട്ടും ഇവിടെ പറയുകയാണ്, കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, ഞാനോ രക്ഷിക്കപ്പെട്ടില്ല. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഈ കൊയ്ത്തു ഫലശേഖരം കഴിഞ്ഞിട്ട് ഒന്നും പിന്നെ കയ്യിലില്ലെന്ന്, ഒന്നും ബാക്കി വന്നില്ലെന്ന്, ഒന്നും ഉപകരിക്കാൻ പറ്റിയില്ലെന്ന് ഓർക്കാൻ പറയുമ്പോഴേ, ഒരു ശീതകാലം വരുമെന്നുള്ള ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. എപ്പോഴും ഇങ്ങനെ പോകുമെന്ന് ആരും ചിന്തിക്കല്ലേ. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചോ ഇങ്ങനെ കോവിഡ് കാലം വന്ന് 2 വർഷം നമ്മൾ പുറകോട്ടായി പോകുമെന്ന് ആരെങ്കിലും ചിന്തിച്ചോ? ഇതുപോലെ ബൈക്കായി പോകുമെന്ന്, 60 ലക്ഷം ആളുകൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചോ? നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്. കൊയ്ത്തു കഴിഞ്ഞു, ഫലശേഖരം കഴിഞ്ഞു, ഞാനോ രക്ഷിക്കപ്പെടില്ല എന്ന് വരാനിടയാകല്ലേ. ഭാരത സുവിശേഷീകരണത്തിന്, ലോക സുവിശേഷത്തിന് നിനക്കൊരു ആയുസ് തന്നിട്ട് നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആത്മാക്കളെ നേടുവാൻ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നീ ട്രാക്ടർ കൊടുത്തിട്ടുണ്ടോ? നിനക്ക് ഇത്രയും സാമ്പത്തികമായ നന്മ നൽകിയിട്ട് കർത്താവിന് വേണ്ടി നീ എന്തെല്ലാം കൊടുത്തിട്ടുണ്ടോ? നിന്റെ കുഞ്ഞുങ്ങളെ കൃപയെ വളർത്തിയിട്ട് അവരെ ഒരാളെങ്കിലും നീ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിടാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിന്റെ കുഞ്ഞുങ്ങളെ ദേവരീതിയിലെ പത്യോപദേശത്തിന് വളർത്താൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒത്തി പത്രവും സ്ഥലിച്ചിട്ടൊന്നും കാര്യമില്ല. വലിയ വീടുണ്ടെന്നും കാറുണ്ടെന്നും പിള്ളേരെ പഠിപ്പിച്ചെന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ നിനക്ക് വേണ്ടി ചെയ്തത് എന്താണെന്നല്ല വലിയൊരു കാര്യം, ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് പ്രധാന.
പ്രധാന കാര്യം എന്റെ ഇന്നത്തെ പ്രസംഗത്തിൽ പ്രധാന പ്രമേയം കാമേ ശൈത്യകാലത്തിന് മുമ്പേ ശീതകാലത്തിന് മുമ്പേ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പിന്നെ ദുഃഖിച്ചിട്ട് താടിക്ക് കൈകൊടുത്തിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ ആത്മീയമായും ഭൗതികമായും സമ്പന്നരായി തീരുകയുള്ളൂ. ആത്മീയ വിഷയത്തിന് സമ്പന്നരായി തീരുമ്പോൾ മാത്രമേ ദൈവത്തിന് വേണ്ടി ചെറുതെല്ലാം പ്രവർത്തിപ്പാനും കഴിയത്തുള്ളൂ. സഹസ്രവാക്യം ആറിൻ്റെ ആറിൽ പറയുന്നു, മടിയാ ഉറുമ്പിൻ്റെ അടുക്കൽ നീ ചെല്ലുക, അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക, അതിനെ നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തൻ്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്തുകാലത്ത് തൻ്റെ തീൻ ശേഖരിക്കുന്നു. എന്താ മനസ്സിലായത് നിങ്ങൾക്ക്? ഉറുമ്പിന് നായകനില്ല, ലീഡർ ഇല്ല, ഒരു കുഞ്ഞു ജീവിയ ഊതിയ പറക്കുന്ന തൊട്ടാ ചാകുന്നതാണ് ഉറുമ്പ്. പക്ഷേ അത് വേനൽക്കാലത്ത് ആഹാരം ശേഖരിക്കുന്നു. ലോകത്തിലെ ഒറ്റ ഉറുമ്പ് പോലും ആഹാരമില്ലാതെ ചത്തുപോയിട്ടില്ല. ഒരു മൃഗജാലവും ആഹാരമില്ലാതെ ചത്തുപോയിട്ടില്ല. മനുഷ്യരാഹാരമില്ലാതെ മരിക്കുന്നുണ്ട്. ഒരു ജീവിയും ആഹാരമില്ലാതെ മരിക്കുന്നില്ല. കാരണം അതിന് അല്പം ബുദ്ധിയോ ഉള്ളെങ്കിലും ഉള്ള കാലത്ത് അവരെ വേനൽക്കാലത്ത് ആഹാരം ശേഖരിച്ച് വെക്കുന്നുണ്ട്. നമ്മുടെ പല ആൾക്ക് പറ്റുന്നത് കുഴപ്പമെന്നറിയാമോ, പണം കിട്ടുമ്പോഴൊക്കെ അടിച്ച് പൊളിച്ചങ്ങ് ജീവിക്കും, നമ്മുടെ ഭാഷ പറഞ്ഞാൽ അടിപൊളിയായിട്ട് ജീവിക്കും. ആമേ അനാവശ്യമായിട്ട് ഇഷ്ടം പോലെ ചിലവഴിക്കും, പിന്നെ കൈ വരുമ്പോൾ ഒന്നുമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ബുദ്ധി കർത്താൻ വേണ്ടി ഉപയോഗിക്കണം, നമ്മുടെ പണം കർത്താൻ വേണ്ടി ഉപയോഗിക്കണം, നമ്മുടെ ശരീരം കർത്താൻ വേണ്ടി ഉപയോഗിക്കണം, നമ്മുടെ ശുശ്രൂഷകൾ കർത്താൻ വേണ്ടി ഉപയോഗിക്കണം. ശീതകാലം വരുമെന്ന് ഓർക്കുക, ഒരു ശീതകാലം തീർച്ചയായും വരും. അതുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങണം, എപ്പോഴൊരുങ്ങണം, ഇപ്പോഴൊരുങ്ങണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, തിമത്യോസേ ശീതകാലത്തിന് മുമ്പേ നീ വരുവാൻ ഉത്സാഹിക്കണമെന്ന്. പ്രിയമുള്ളവരെ, നീണ്ട ദാടിയും കൃഷ്ണകാത്തനുമായ ആ പൗലോസിനെ നീറോ ചക്രവർത്തി കഴുത്ത അറത്ത് കൊന്നു. ഈ ലേഖനം എഴുതിയിട്ട് പൗലോസ് സഹതടവുകാരോട് ചോദിച്ചു, എന്റെ മകൻ തിമത്യോസ് വന്നോ? എന്റെ മകൻ തിമത്യോസ് വന്നോ? തണുത്ത് പറച്ചു കിടക്കുകയാണ് ഇരുട്ടറയിൽ. അവർ പറഞ്ഞു വന്നില്ല. കണ്ണിനോട് വീണ്ടും വീണ്ടും ചോദിക്കുമായിരുന്നു, ചരിത്രം പറയുന്നു, വീണ്ടും വീണ്ടും ചോദിക്കുമായിരുന്നു, എന്റെ മകൻ തിമത്യോസ് വന്നോ വന്നോ? വന്നില്ല. നീറോയുടെ ശക്തരായ പടയാളികൾ പൗലോസിനെ കഴുത്തെ കണ്ടിച്ചു മാറ്റി, പൗലോസിനെ രക്തസാക്ഷിയെ കൊന്നുകളഞ്ഞു. പൗലോസിനെ കൊന്നു കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാണ് തിമത്യോസ് വന്നെന്നാണ് ചരിത്രം പറയുന്നത്. തിമത്യോസ് വന്ന ഉടനെ സഹതടവുകാർ തിമത്യോസിനോട് ചോദിച്ചെന്ന്, നിന്റെ പേരാണോ തിമത്യോസ്? അവൻ പറഞ്ഞു, അതെ എൻ്റെ പേരാ തിമത്യോസ്. ദുഃഖരേ പേര് വാർത്ത പറയുകയാണ്, നിന്റെ യജമാനൻ രണ്ട് ദിവസം മുമ്പ് കഴുത്ത് അവനെ കീറി കഴുത്തറത്ത് കൊന്നുകളഞ്ഞു. നിന്റെ കയ്യിൽ ഏൽപ്പിക്കാനായിട്ട് അവൻ്റെ സാധനങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു വലിയ കെട്ടെടുത്ത് തിമത്യോസിനെ കൊടുത്തു. തിമത്യോസ് പൗലോസിന് കൊടുക്കാനുള്ളതായ ചർമ്മലിഖിതങ്ങളും പുസ്തകങ്ങളും പതുപ്പുമായി തലയെ ചുമ്മി വരികയായിരുന്നു. അത് കൊണ്ടുവന്നത് അർത്തുവെച്ച ശേഷം ആണ് ഈ ന്യൂസ് കേൾക്കുന്നത്. തടവറയിൽ നിന്ന് കിട്ടിയതായ തൻ്റെ സാധനങ്ങൾ തിരിച്ച് തിമത്യോസിന് തടവുകാർ കൊടുക്കുകയാണ്. ചരിത്രം പറയുന്നത് തിമത്യോസ് അവിടെ നെടുമ്പാട് ഇവിടെ ഉരുണ്ട് കരഞ്ഞെന്നാണ്. എന്റെ പിതാവേ, അങ്ങനെ അവസാന നിമിഷം കാണാൻ എനിക്ക് പറ്റിയില്ലല്ലോ. അങ്ങ് ആഗ്രഹിച്ചതുപോലെ ഈ പുതപ്പ് പുസ്തകങ്ങളും അങ്ങേ കൊണ്ടു തരാൻ കഴിഞ്ഞില്ലല്ലോ. എന്റെ ഭാഗത്താണ് തെറ്റ്. അങ്ങ് തണുത്ത് പറിച്ചപ്പോൾ അങ്ങനെ തണുപ്പ് മാറ്റാൻ ഈ പുതപ്പ് സമയത്ത് എത്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ. തിമത്യോസ് ഉറക്കെ കരഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ, അവസരങ്ങൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയില്ല. പല ആളുകളെ മരിക്കും പറഞ്ഞുകൊണ്ട്, അയ്യോ ഞാൻ കാണാൻ പോകാനിരിക്കുമായിരുന്നു, ഞാൻ ആ ശുശ്രൂഷ കൊടുക്കാനിരിക്കുകയായിരുന്നു, ഞാൻ പൗർവിഷന് കൊടുക്കാനിരിക്കുമായിരുന്നു, ഒത്തില്ല ഒത്തില്ല. എന്റെ എക്സ്ക്യൂസ് പറയാൻ ആർക്കാ കഴിയാത്തത്? ആർക്കും കഴിയും. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. തിമത്യോസ് പൊട്ടിക്കറിയ. എന്താ തിമത്യോസ് അറിയുന്നത്? എന്റെ യജമാനനെ ഉതകുന്നതായ ആ പതപ്പും ആ പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും സമയത്ത് കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഈ സമാപന സന്ദേശത്തിൽ ഈ മഹാമാരിയുടെ കാലത്ത് നിങ്ങളോട് ഞാൻ വെല്ലുവിളിയായി പറയുകയാണ്,
സമയങ്ങൾ നമുക്ക് വേണ്ടി കാത്തിരിക്കയില്ല. പൗലോസിനെ അവർ മനോഹരമായിട്ടൊരു അടക്കി എന്നൊരു പള്ളിയൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇമ്പങ്ങളുടെ പറഞ്ഞിസയിലേക്ക് പറന്നുപോയി. ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിലും മരിച്ചവർ മുമ്പ് ഉയർത്തു നിൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം എല്ലാവരും അവനെ എതിരേൽപ്പാൻ ആകാശം എടുക്കപ്പെടുകയും ചെയ്യും. 60-ോ 70-ോ വർഷങ്ങളെ കൊച്ചു ജീവിതം കൊണ്ട് ദൈവത്തിന് ചെറുതെല്ലാം ചെയ്യണം. കുറച്ചു കാലമേ പൗലോസ് ജീവിച്ചുള്ളൂ. വർഷം 2000 കഴിഞ്ഞ് ഇപ്പോഴും നമ്മൾ പൗലോസിനെ കുറിച്ച് പ്രസംഗിക്കുകയാണ്. ഈ വചനങ്ങൾ തയ്യാറാക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അറോബരക്കാരാഗ്രഹത്തിൽ തണുത്ത് വറച്ച് നിജപുത്രനായ തിമ്മത്തോസിനെ പോലെ കാണാനൊക്കാതെ ഒന്നുമില്ലാത്തവനായി, അനാഥനായി, 5 പൈസ പോലും കയ്യില്ലാത്തവനായി ഒരു ലോക സുവിശേഷം മാറ്റപ്പെടുകയാണ്. പൗലോസ്, ഇവിടെ നിനക്കൊന്നുമില്ലെങ്കിലും അവിടെ പ്രതിഫലം വിവാഹിക്കുമ്പോൾ കോടാനുകോടി വിശുദ്ധന്മാരുടെ നടുവിൽ ദൈവം നിന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. ലോകത്തിലെ മാന്യതേക്കാൾ ദൈവത്തിലെ മാന്യത നീ വലുതായി കാണണം. പ്രസ്ഥാനത്തിലെ മാന്യതയേക്കാൾ ഇവിടുത്തെ മൊമെന്റേക്കാൾ ഇവിടുത്തെ അവാർഡിനേക്കാൾ ഇവിടുത്തെ പണത്തേക്കാൾ ദൈവത്തിലെ മാന്യത നീ വലുതായി കാണണം. 10,000 പേര് കൂടി അടക്കം നടന്നില്ല, ബാന്റിമേളം ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാർ മന്ത്രിമാരാരും പൗലോസിനെ അടക്കാൻ വന്നില്ല. ഞാൻ വിശ്വസിക്കുന്നു അവനെ അടക്കാൻ ദൂതന്മാരുണ്ടായിരുന്നു. നിജപുത്രനായ തിമത്യോസിന് പോലും കൂടാൻ പറ്റിയില്ല. തിമത്യോസ് മരിക്കുന്ന മുമ്പ് വന്നിരുന്നെങ്കിൽ ആ പോതപ്പെങ്കിലും അവരുടെ ദേഹത്തിട്ടാനുമായിരുന്നു എന്റെ ചിന്ത. ഈ വചനം ഞാൻ ഒരുക്കുമ്പോൾ എന്നെ ആകെ മാറ്റി മറിച്ചു കളഞ്ഞു. ഞാൻ ചെറുതെല്ലാം ചെയ്യുന്നുണ്ട്, അങ്ങക്ക് വേണ്ടി ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എന്റെ ചിന്ത. പക്ഷെ ഞാൻ സത്യം പറയാം, ഈ വചനം പ്രസംഗിക്കാൻ ഞാൻ യോഗ്യനല്ല. കാരണം ആ പൗലോസിനെ കാൽപാദം കഴുകി കുടിക്കാൻ ഞാൻ യോഗ്യനല്ല. കപ്പലെ തുടങ്ങി പോതപ്പേലെ അവസാനിപ്പിച്ച ആ ദേവദാസന്റെ മുമ്പിൽ പ്രത്യാശയോട് ഞാൻ പറയുകയാണ്, പ്രിയമുള്ളവരെ, കാലം കേൾക്കാൻ സമയമായി. ഇനി എത്ര നാൾ നമുക്ക് ഉണ്ടെന്ന് അറിയത്തില്ല. 70 വയസ്സായ നീ 70-ാമത്തെ വയസ്സിൽ മരിക്കുന്നെങ്കിൽ ഓർക്കുക, ഇനി എത്ര ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. 80 വയസ്സായ നീ ഇനി എത്ര നാൾ ഈ ജീവിതത്തിൽ ഭൂമി കാണും, ബാക്കിയെല്ലാം കൂടുതൽ സമയം പോയി. കർത്താവിന് വേണ്ടി ചെറുതെല്ലാം ചെയ്യുക. ശീതകാലത്തിന് മുമ്പേ നീ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, ഒരുക്കി വെക്കുക. നഷ്ടബോധം ഒരിക്കലും ഉണ്ടാകല്ല. മരണക്കടക്കയിൽ വെന്റിലേറ്ററിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഞാൻ നല്ലപോലെ പൊരുതു എന്ന് പറഞ്ഞ് പ്രത്യാശയോടെ ഗാനങ്ങൾ പാടി അക്കരെ നാട്ടി പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ശീതകാലത്തിന് മുമ്പേ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. പ്രത്യാശയുടെ ഗാനം പാടുവാൻ കൊയർ റെഡിയായിരിക്കുന്നു. കർത്താവിന്റെ പരിവിന്റെ ചേർന്ന് പാടാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.